ഇനി മുംബൈയിലേക്ക് പോകാം. അവിടെ ആര്യൻ ഖാൻ എന്ന ഏറെ നിർണായകമായ ദിവസമാണ്. കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ലഹരി കേസിൽ വീണ്ടും ആര്യൻ ഖാനെയും മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അങ്ങനെ ഒരു അപേക്ഷ കോടതിയിൽ മുന്നിൽ വെക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ഷിജോ കുര്യൻ മുംബൈയിൽ നിന്നും വിവരങ്ങളുമായുണ്ട്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഏറെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ആര്യൻ ഖാനെയൊക്കെ സംബന്ധിച്ച്. ഈ ബോളിവുഡിൽ താരങ്ങളൊക്കെ ഇപ്പോൾ ഷാരൂഖ് ഖാന് പിന്തുണയുമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൃത്യമായി അതിൻ്റെ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. തെളിവുകളുടെ ശേഖരണം അടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് സാധ്യതയാണെന്നുള്ളത് വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം തന്നെയാകുമോ മുന്നോട്ട് വയ്ക്കുക? അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ദിവീഷ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആര്യൻ ഖാൻ അടക്കം 8 പേർ കഴിഞ്ഞ ശനിയാഴ്ച അറസ്റ്റിലായത്. അതിനുശേഷം ആര്യൻ ഖാനെ 3 ദിവസത്തേക്ക് NCB കസ്റ്റഡിയിൽ കോടതി വിട്ടിരുന്നു. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ആര്യൻ ഖാനെയും മുൻമുൻ ദമേച്ചയും അർബാസ് മർച്ചൻ്റെയും കോടതിയിൽ ഹാജരാക്കും. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോഴും ഒരുപക്ഷേ NCB വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിക്കാനാണ് സാധ്യത. കാരണം ഇതുമായി ബന്ധപ്പെട്ട NCB കൂടുതൽ തെളിവുകൾ കണ്ടെടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് ലഹരി ഇടപാടിന് ആര്യൻ ഖാനും മലയാളിയായ ശ്രേയസ് നായരും അടക്കം വാട്സാപ്പിലൂടെ കോഡ്ഭാഷ ഉപയോഗിച്ചാണ് ലഹരി ഇടപാട് നടത്തിയത്. ഇതിന് പ്രതിഫലമായി ബിറ്റ്കോയിൻ ആണ് നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഒരു സൂചന പോലെ പുറത്തു വന്നതാണ്. എന്നാൽ ഇന്നലെ രാത്രി 1 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട NCB ഡയറക്ടർ സമീർ വാങ്കട പറഞ്ഞത് ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി ഇടപാട് ഇവർ നടത്തിയത് ബിറ്റ്കോയിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് NCB ഡയറക്ടർ സമീർ വാങ്കടെ പറഞ്ഞത്. എന്തായാലും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 16 പേരെയാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. അതിൽ ഇന്ന് ഏറെ നിർണായകമായിട്ടുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആര്യൻ ഖാൻ, ഷാരൂഖ് ഖാൻ്റെ മകനായ ആര്യൻ ഖാൻ, ഒപ്പം തന്നെ മോഡലും നടനുമായ അർബാസ് മെർച്ചൻ്റ്, മോഡലായ മുൻമുൻ തമേച്ച, ഈ 3 പേരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമ്പോൾ ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. ആര്യൻ ഖാൻ്റെ അഭിഭാഷകനായ സതീഷ് മനേഷിൻ്റെ പ്രധാനമായും കോടതിയിൽ പറയുക, കഴിഞ്ഞ ദിവസം NCB സൂചിപ്പിച്ചതുപോലെ ആര്യൻ ഖാൻ്റെ പക്കൽ നിന്ന് ലഹരി പിടികൂടിയിട്ടില്ല. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പങ്കില്ല. ഒരു പ്രത്യേക ക്ഷണിതാവായി മാത്രമാണ് ആര്യൻ ഖാൻ ഈ പാർട്ടിയിൽ പങ്കെടുത്തതെന്നടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും കോടതിയിൽ ആവർത്തിച്ചുകൊണ്ടാവും ജാമ്യത്തിനു വേണ്ടിയുള്ള ഒരു വാദം ഉന്നയിക്കുക. എന്തായാലും NCB ഒരിക്കൽ കൂടി ഈ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ശക്തമായി കോടതിയിൽ ഉന്നയിക്കും. കാരണം ഇന്നലെ അറസ്റ്റിലായ കപ്പലിലെ ഈ പാർട്ടി സംഘടിപ്പിച്ച 4 പേരെ ഇന്നലെ ഈ മാസം 14-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. എന്തായാലും ഈ കപ്പൽ ഉടമയെ കൂടി ചോദ്യം ചെയ്യാൻ NCB തയ്യാറെടുക്കുകയാണ്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഇന്നലെ തന്നെ NCB സൂചിപ്പിച്ചതാണ് കപ്പലുടമയെ ചോദ്യം ചെയ്യുമെന്ന്. ഇന്ന് അദ്ദേഹത്തോട് ഹാജരാകാൻ NCB നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷേ കപ്പലുടമ ഇന്ന് ഹാജരാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു വിപുലമായ അന്വേഷണമാണ് ഇപ്പോൾ NCB നടത്തുന്നത്. ഇന്ന് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു പക്ഷേ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം NCB ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ദിവീഷ്.